നമസ്കാരം വി ബി സി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കൊച്ചി റീജിയണൽ ഓഫീസിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ അതിക്രമിച്ച് കയറുകയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകർ പ്രകടനം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി പ്രവർത്തകർ തൊടുപുഴ മുനിസിപ്പൽ ഓഫീസ് മാർച്ച് നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ഉദ്ഘാടനം ചെയ്തു. ട്രയാങ്കിൾ സന്നദ്ധ സംഘടനയുടെയും ജനാധിപത്യ കേരള കോൺഗ്രസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ കാർഷിക സെമിനാർ നടത്തി. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കെ പി എസ് ടി എ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി വി എം ഫിലിപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാമറ്റം വില്ലേജിലെ ഉയർന്ന താരിഫ് വില പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് 7 വെള്ളിയാമറ്റം വില്ലേജ് ഓഫീസിന് മുന്നിൽ സർവകക്ഷി ധർണ നടത്തും. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസി ആയി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വാർത്തകൾ വിശദമായി. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കൊച്ചി റീജിയണൽ ഓഫീസിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ അതിക്രമിച്ച് കയറുകയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇടുക്കി കെ യു ഡബ്ല്യു ജെ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. പ്രസിഡന്റ് സോജൻ സ്വരാജ്, സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി, ട്രഷറർ വിൽസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നലെ എന്ന് പറയുന്ന കേരളത്തിലേക്ക് വലിയ വ്യത്യാസങ്ങൾ എറണാകുളത്ത് ഏഷ്യാനെറ്റ് ഓഫീസിലേക്ക് പ്രതിഷേധം പ്രതിഷേധിക്കുന്നതിന് നമ്മളിതിലല്ല, പക്ഷേ ആ പ്രതിഷേധം അതിന് കടക്കുകയും ഓഫീസിനകത്ത് കയറി വനിതാ ജീവനക്കാരടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ ജോലി തടസ്സപ്പെടുത്തുകയും മാധ്യമ പ്രവർത്തകർക്ക് തന്നെ അപമാനകരമായ രീതിയിൽ ചില പെരുമാറ്റങ്ങൾ നടത്തുകയും അവരുടെ ബാനറുകൾ ഉയർത്തി അധിക്ഷേപിക്കുകയും ചെയ്തു. ഈ ഇത് ഭരണാധികാരി വന്ന് അറിഞ്ഞുകൊണ്ടാണോ എന്നതാണ് നമുക്കറിയേണ്ടത്. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അത് ഈ തലമുറയോടെന്നല്ല വരും തലമുറയോടും കേരളത്തിൻ്റെ പൊതു സാംസ്കാരിക മണ്ഡലത്തോടും ഓരോരുത്തരും ചെയ്യുന്ന ഭരണാധികാരികൾ ചെയ്യുന്ന അക്ഷന്തവ്യമായ അപരാധമാണ്. മാധ്യമപ്രവർത്തകർക്ക് നേരെ, മാധ്യമപ്രവർത്തനത്തിന് നേരെ, മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ നടക്കുന്ന ആസൂത്രിതമായ നീക്കങ്ങളെ പത്രപ്രവർത്തക യൂണിയൻ വളരെ ശക്തമായി അപലപിക്കുകയാണ്. കാരണം ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഭരിക്കുന്ന പാർട്ടിക്കെതിരായി അല്ലെങ്കിൽ എതിരായി കൊടുക്കുന്ന വാർത്തകൾ കൊടുക്കുമ്പോൾ ആ വാർത്തകൾ കൊടുക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആക്രമിക്കുകയും മാധ്യമങ്ങൾ ഈ നാടിൻ്റെ വികസനത്തിന് അല്ലെങ്കിൽ പുരോഗതിക്ക് എതിര് നിൽക്കുകയാണ് എന്നുള്ള തെറ്റായ പ്രചരണങ്ങൾ വളരെ ആസൂത്രിതമായി സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ട് പത്രപ്രവർത്തകരെ അവഹേളിക്കുകയും മാധ്യമ പ്രവർത്തനത്തെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്ന ഈ പ്രവണതയ്ക്കെതിരെ വളരെ ശക്തമായി മാധ്യമപ്രവർത്തകരും ജനാധിപത്യ സമൂഹവും ശക്തമായി മുന്നോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തുടനീളം മാധ്യമപ്രവർത്തകർക്കു നേരെ കഴിഞ്ഞ കുറേ കാലങ്ങളായി അക്രമ പരമ്പരകളും കടന്നുകയറ്റവും പതിവായിരിക്കുകയാണ്. കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനം എന്ന് ബാധിക്കുന്ന എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്നുണ്ടായ ആക്രമണമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിലേക്ക് നടന്ന കാടത്തപൂർവമായ പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഏത് മാധ്യമപ്രവർത്തകനൊരു വാർത്ത നൽകിയാൽ അതിനെ നിയമപരമായി നേരിടാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്ത് ഇന്നുണ്ട്. അത് തെറ്റായാൽ അതിനെ നിയമപരമായി നേരിടുന്നതാണ് ജനാധിപത്യത്തിലെ ഏറ്റവും ഭംഗിയായ കാര്യം. അതിന് പകരം ആ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നത്
ഒരു പുരോഗമന പ്രസ്ഥാനത്തിന് ഒട്ടും പൂഷമല്ല. കുറ്റക്കാരെ കണ്ടെത്തുക, അവരെ ശിക്ഷിക്കുക. കേന്ദ്ര സർക്കാർ കർഷകരുടെ ഉന്നമനത്തിനായി നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം 80% സബ്സിഡിയോടുകൂടി വിവിധ കാർഷിക ഉപകരണങ്ങൾ അറക്കുളം ഗ്രാമപഞ്ചായത്തിൽ വിതരണം നടത്തി. അറക്കുളം ജയ്ഹിന്ദ് ലൈബ്രറി ഹാളിൽ വെച്ച് 6ാം വാർഡ് കേന്ദ്രീകരിച്ച് രൂപീകരിച്ച ജീവൻ ജ്യോതി കർഷക സംഘത്തിനുള്ള 10 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ വിതരണം നടത്തിയത്. കേന്ദ്ര സർക്കാർ കർഷകരുടെ ഉന്നമനത്തിനായി നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ പ്രകാരം 80% സബ്സിഡിയോടുകൂടി വിവിധ കാർഷിക ഉപകരണങ്ങൾ അറക്കുളം ഗ്രാമപഞ്ചായത്തിൽ വിതരണം നടത്തി. 10 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് ഒരു സംഘത്തിന് ലഭിക്കുക. പുല്ലുവെട്ട് യന്ത്രം, മിഷൻ വാൾ, ഏണി, തോട്ടി, വാട്ടർ പമ്പ്, സ്പ്രെയർ, പുല്ലരിയുന്ന മെഷീൻ, ട്രോളികൾ, ഡ്രയറുകൾ, ട്രില്ലർ അടക്കം വ്യത്യസ്തമായ 100 കണക്കിന് മെഷീനുകളാണ് വിതരണം നടത്തിയത്. എല്ലാ മെഷീനുകളുടെയും പ്രവർത്തന പരിശീലനവും വിദഗ്ധർ കർഷകർക്ക് നൽകി. അർക്കുളം ജയ്ഹിന്ദ് ലൈബ്രറി ഹാളിൽ വെച്ച് 6ാം വാർഡ് കേന്ദ്രീകരിച്ച് രൂപീകരിച്ച ജീവൻ ജ്യോതി കർഷക സംഘത്തിനുള്ള 10 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ വിതരണം നടത്തി. സംഘം പ്രസിഡന്റ് ആനി ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് അംഗം ടോമി വാളികുളം ഉദ്ഘാടനം ചെയ്തു. അർക്കുളം കൃഷി ഓഫീസർ സുജിത മോൾ വിഷയാവതരണവും വിവിധ പദ്ധതികളും വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗവും ലൈബ്രറി പ്രസിഡന്റുമായ പി എ വേലുക്കുട്ടൻ കാർഷിക ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം സംഘം പ്രസിഡന്റിനും സെക്രട്ടറിക്കും കൈമാറി നിർവഹിച്ചു. സംഘം ട്രഷറർ ഒ എം ശശികുമാർ സ്വാഗതവും സെക്രട്ടറി ബോബൻ താഴാനി നന്ദിയും പറഞ്ഞു. കൃഷി അസിസ്റ്റന്റ് സൗമ്യ, ലൈബ്രറി സെക്രട്ടറി കെ ടി മോഹനൻ, ഉത്രാടം കണ്ണൻ, എം കെ രാജേഷ്, സാജു കുന്നേമുറി, ടോമി മണ്ണാപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ അർക്കുളം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി പ്രവർത്തകർ തൊടുപുഴ മുനിസിപ്പൽ ഓഫീസ് മാർച്ച് നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് കാഞ്ഞിരമറ്റം മാർച്ചിന് നേതൃത്വം നൽകി. ബി ജെ പി മുനിസിപ്പൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബി ജെ പി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിൽ എവിടെയൊക്കെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമുണ്ട്, അവരെയൊക്കെ ക്രെയിൻ വെച്ച് പിടിച്ചുകൊണ്ടുപോയി NDFലാക്കുന്ന ഒരു പരിപാടി ആണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യുവമോർച്ചയുടെ പ്രവർത്തന കാലഘട്ടം മുതൽ കഴിഞ്ഞ കുറേ കാലമാണ് ഞാൻ ഈ തൊടുപുഴയിലൂടെ യാത്ര ചെയ്യാറ്. ആകെ ഇവിടെ മുദ്രാവാക്യം വിളിച്ച ആളുകളൊക്കെ പറഞ്ഞതുപോലെ ഇടുക്കി ജില്ലയുടെ പ്രവേശന കവാടം തന്നെയാണ് തൊടുപുഴ. 2015 കട്ടപ്പന നഗരസഭ രൂപീകരിക്കുന്നതിന് മുമ്പ് വരെ ഇടുക്കി ജില്ലയിലെ ഏക നഗരസഭ കൂടിയായിരുന്നു തൊടുപുഴ. ആ തൊടുപുഴയിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെല്ലാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കാര്യമാത്ര പ്രസക്തമായ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ 10-12 വർഷങ്ങൾക്കിടയിൽ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ തൊടുപുഴയുടെ പേരിൽ തന്നെയുള്ള പുഴ, ആ പുഴയുടെ വണ്ണവും വെള്ളവും കുറഞ്ഞു എന്നുള്ളതല്ലാതെ യാതൊരു മാറ്റവും യാതൊരു കാര്യമാത്ര പ്രസക്തമായ വികസനവും തൊടുപുഴയിൽ ഉണ്ടായിട്ടില്ല എന്ന് ഈ തൊടുപുഴയിലൂടെ യാത്ര വന്നു പോകുന്ന സഞ്ചാരികൾക്ക് മനസ്സിലാകും. ചിലപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകണമെന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ തൊടുപുഴയിലെ ഇത്തരത്തിലുള്ള വികസന മുരടിപ്പിനെതിരെ, ഇവിടെ നടക്കുന്ന അഴിമതിക്കെതിരെയാണ് ബി ജെ പി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരവുമായി ഇവിടെ എത്തിയിട്ടുള്ളത്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ ഇടതുഭരണം നടത്തുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. മാങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ 10 ലക്ഷം രൂപ ചിലവ് ചെയ്ത് നിർമ്മിച്ച അതിർത്തി മതിലാണ് ചെയർമാനും വൈസ് ചെയർപേഴ്സണും നേരിട്ട് നേതൃത്വം നൽകി തകർത്തത്.
കൗൺസിൽ അംഗീകാരം വാങ്ങാതെ നിർദ്ദിഷ്ട മതിൽ തകർത്തത് നിയമവിരുദ്ധ നടപടിയാണ്, എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു. നഗരസഭ സ്ട്രീറ്റ് ലൈറ്റ് എഎംസി 7 മാസം കഴിഞ്ഞിട്ടും തുടർ പ്രവർത്തനത്തിന് അനുമതി നൽകാതെ നഗരത്തെ ഇരുട്ടിലാക്കിയ നടപടിക്ക് ഉടൻ പരിഹാരം കാണണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു. നഗരസഭയിൽ സ്ഥിരമായി മുനിസിപ്പൽ എഞ്ചിനീയർ ഉണ്ടാകാത്തതും സ്ഥിരമായി സെക്രട്ടറി ഇല്ലാത്തതും ഇടതു ഭരണത്തിന്റെ കഴിവുകേടാണെന്ന് ബിജെപി ആരോപിച്ചു. സമീപ മുനിസിപ്പാലിറ്റികളിലെല്ലാം സ്ഥിരമായി എംഇയും എഇയും ഉള്ളപ്പോൾ തൊടുപുഴ നഗരസഭയ്ക്ക് മാത്രം പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് കഴിവുകേടാണെന്ന് നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ വിജിലൻസ് പരിശോധന നടന്നിരുന്നു. കഴിവുകെട്ട നിയമവിരുദ്ധ അഴിമതി നിറഞ്ഞ ജനവിരുദ്ധ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നതെന്ന് ധർണാസമരം ഉദ്ഘാടനം ചെയ്ത് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് കാഞ്ഞിരമറ്റം മാർച്ചിന് നേതൃത്വം നൽകി. ധർണാസമരത്തിൽ പി ജി രാജശേഖരൻ അധ്യക്ഷനായി. ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി ജിതേഷ് സി ഇഞ്ചക്കാട്ട് സ്വാഗതം പറഞ്ഞു. ടി എസ് രാജൻ, സംസ്ഥാന കൌൺസിൽ അംഗം പി ആർ വിനോദ്, സംസ്ഥാന സമിതി അംഗം പി എ വേലുകുട്ടൻ, മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ്, പരിസ്ഥിതി സെൽ സംസ്ഥാന കോ കൺവീനർ എം എൻ ജയചന്ദ്രൻ, കൌൺസിലർമാരായ ബിന്ദു പത്മകുമാർ, കവിത വേണു, ജയലക്ഷ്മി ഗോപൻ, ശ്രീലക്ഷ്മി സുദീപ്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സഹജൻ, അജിമോൻ, സോമശേഖരൻ, സെക്രട്ടറിമാരായ അനൂപ് പങ്കാവിൽ, വത്സ ബോസ്, മണ്ഡലം ട്രഷറർ അഖിൽ രാധാകൃഷ്ണൻ, യുവമോർച്ച നേതാക്കളായ ജെയ്സ്, വിശാഖ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആലക്കോട് ഇൻഫന്റ് ജീസസ് എൽ പി സ്കൂളിന്റെ 97th വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ചെറി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് അധികൽ അധ്യക്ഷ വഹിച്ചു. സ്കൂളിലെ മികച്ച കുട്ടികർഷകരെ ആലക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തോമസ് മാത്യു കക്കുഴി ആദരിച്ചു. ആലക്കോട് ഇൻഫന്റ് ജീസസ് എൽ പി സ്കൂളിന്റെ 97th വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജെറി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് അത്തിക്കൽ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ മികച്ച കുട്ടികർഷകരെ സഹകരണ ബാങ്ക് പ്രസിഡന്റ് തോമസ് മാത്യു കക്കുഴി ആദരിച്ചു. ആദ്യ 3 സ്ഥാനക്കാർക്ക് 1,750-500 രൂപ വീതം ക്യാഷ് അവാർഡും ഫലകവുമാണ് നൽകിയത്. കൂടാതെ 10 കുഞ്ഞുകർഷകർക്ക് ട്രോഫിയും നൽകി. തൊടുപുഴ എഇഒ ഷീബ മുഹമ്മദ്, വാർഡ് കൌൺസിലർമാരായ കിരൺ രാജു, ലിഗിൽ ജോ, മീൻമുട്ടി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ടെസി, ഹെഡ്മാസ്റ്റർ ഷിൻഡോ ജോർജ്, പി ടി എ പ്രസിഡന്റ് ബിൻസൺ മാത്യു, എം ബി ടി എ പ്രസിഡന്റ് റാണി പ്രവീൺ, സീനിയർ അസിസ്റ്റന്റ് ബിയ ആന്റണി, സ്കൂൾ ലീഡർ അലീന ജൂബി എന്നിവർ പ്രസംഗിച്ചു. ഏതാണ്ട് 7 മേഖലകളായി തിരിച്ച് 36 പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ അക്കാദമിക് മേഖലകളും സാമൂഹ്യ മേഖല ദിനാചരണങ്ങളും. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. ട്രയാങ്കിൾ സന്നദ്ധ സംഘടനയുടെയും ജനാധിപത്യ കേരള കോൺഗ്രസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാർ നടത്തി. തൊടുപുഴ മാടപ്പറമ്പിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ട്രയാങ്കിൾ ചെയർമാൻ എൻ എ മുഹമ്മദ് കുട്ടി അധ്യക്ഷ വഹിച്ചു. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെയും ട്രയാങ്കിൾ എന്ന സന്നദ്ധ സംഘടനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കാർഷിക സെമിനാർ നടത്തിയത്. തൊടുപുഴയിൽ നടന്ന സെമിനാറിൽ കാർഷിക മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാർഷിക വിരുദ്ധ നടപടി സ്വീകരിച്ചതിന്റെ തിക്ത അനുഭവങ്ങൾ ഇന്നും കർഷകർ അനുഭവിക്കുകയാണ്. ബഫർ സോൺ, വന്യമൃഗ സംരക്ഷണ വിഷയങ്ങളിൽ കർഷകർ ഉൾപ്പെടെ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാനാകണമെന്നും നീതിന്യായ വ്യവസ്ഥിതിയിലും സർക്കാർ നിലപാടുകളിലും കാതലായ മാറ്റം ഇക്കാര്യത്തിൽ അനിവാര്യമാണെന്നും ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവനും കിടപ്പാടവും കൃഷിയിടവും നഷ്ടപ്പെടുത്തിയുള്ള നടപടി പ്രതിഷേധം അർഹിക്കുന്ന ഒന്നാണെന്നും സെമിനാറിൽ ചൂണ്ടിക്കാണിച്ചു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കെതിരെ സർക്കാരുകൾ ക്രിയാത്മക ഇടപെടൽ നടത്തുന്നില്ല. പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് കാർബണിന്റെയും മറ്റും സാന്നിധ്യം അന്തരീക്ഷത്തിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. ഇതിന് നിത്യഹരിത വനങ്ങൾ പോലെ തന്നെ പങ്കുവഹിക്കുന്ന വിവിധയിനം കൃഷികൾ കേരളത്തിലുണ്ട്. 72% കാർബൺ സ്വീകരണം നടത്തുന്ന ഒന്നാണ് റബ്ബർ. ഇപ്പോൾ വിലയിടിവും കരാറുകളും മൂലം റബ്ബർ കർഷകർ പ്രതിസന്ധി നേരിടുമ്പോൾ ആവശ്യമായ താങ്ങുവില പ്രഖ്യാപിക്കാൻ പോലും സർക്കാരിനാകുന്നില്ലെന്നും സെമിനാർ ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര ഉടമ്പടികളും കാർഷിക മേഖലയിലെ ആഘാതങ്ങളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യനും കർഷക വിരുദ്ധ ഭൂനിയമങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ മാനുവൽ തോമസും ക്ലാസ് നയിച്ചു. റബ്ബർ കൃഷിയും കാർബൺ ക്രെഡിറ്റും എന്ന വിഷയത്തിൽ ഡോക്ടർ ജെയിംസ് വടക്കനും മനുഷ്യമൃഗ സംഘർഷങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ അഞ്ജു ചീരാംകുഴിയിലും ക്ലാസ് നയിച്ചു. ട്രയാങ്കിൾ ചെയർമാൻ എൻ എ മുഹമ്മദ് കുട്ടിയും ജനാധിപത്യ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് പി സി ജോസഫും ചേർന്ന് സെമിനാറിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കൃഷിക്കാരെ നെഞ്ചിലേറ്റ് നടക്കുന്ന ഭൗതിക രംഗത്തുള്ളവരാണ്. ഇപ്പോൾ നമുക്ക് ഈ പ്രിയപ്പെട്ട ശ്രീ മമ്മൂട്ടി
ഈ സെമിനാർ പോലും വളരെ യാദൃച്ഛികമാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളി പാറത്തോട്ട് ഒരാളുടെ മരണ പരിപാടിയിൽ പങ്കെടുത്തിട്ട് മടങ്ങി വരുമ്പോഴി അഡ്വക്കേറ്റ് ഷാജി തെങ്ങമ്പിളിൽ സ്വാഗതം പറഞ്ഞു. സാമൂഹിക പ്രവർത്തകൻ പി ജെ ആന്റണി കർഷക മാനിഫെസ്റ്റോ സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സ്ഥാപക ദിനമായ മാർച്ച് 3 ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കെ പി എസ് ടി എ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി വി എം ഫിലിപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. രക്തദാനം ജീവദാനം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സ്ഥാപക ദിനമായ മാർച്ച് 3 ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യമ്മയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കെ പി എസ് ടി എ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി വി എം ഫിലിപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് അതിര മേഖലയ്ക്ക് ഒക്കെ കോടിക്കണക്കിന് രൂപയുടെ സഹായമാണ് ഈ സംഘടന നടത്തിയിട്ടുള്ളത്. ഓരോ ജില്ലയിലും കോടിക്കണക്കിന് രൂപയുടെ എത്രയോ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സംഘടന ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠന ഉപകരണങ്ങളൊക്കെ കഴിഞ്ഞ ഒരു 4 വർഷക്കാലത്തിന് ചരിത്രം കൊടുത്ത് പരിശോധിച്ചാൽ കോടിക്കണക്കിന് ഉറപ്പിക ജീവകാരുണ്യ മേഖല ഇൻവെസ്റ്റ് ചെയ്ത ഒരു സംഘടനയാണ് കെ പി എസ് ജെ. അതിന് കെ പി എസ് ജെ അല്ലാണ്ട് മറ്റൊരു സംഘടനയും ഇതുപോലെ ചെയ്തിട്ടില്ല. കേരളത്തിലെ സംഘടനയുടെ ചരിത്രം കൊടുത്ത് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാകും കെ പി എസ് ജെ ഒറ്റ സംഘടന മാത്രമാണ് ജീവകാരുണ്യ മേഖല ഇത്രമാത്രം സജീവമായി പ്രവർത്തിച്ച സംഘടന എന്നത്. ജില്ലാ പ്രസിഡന്റ് ഡെയ്സൺ മാത്യു അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി പി എം നാസർ, സംസ്ഥാന നിർവാഹക സമിതി അംഗം ബിജോയ് മാത്യു, സി ബി കെ ജോർജ്, അനീഷ് ജോർജ്, വിൽസൺ മാത്യു, ദീപു ജോസഫ്, രതീഷ് വി ആർ, മനോജ് കുമാർ സി കെ, പ്രിൻസ് സെബാസ്റ്റ്യൻ, ഗബ്രിയൽ പി എ, പ്രിൻസ് മാത്യു, ജോൺസൺ കെ എ, ബിജുമോൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. വെള്ളിയാമറ്റ വില്ലേജിലെ ഉയർന്ന താരിഫ് വില പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് 7 വെള്ളിയാമറ്റ വില്ലേജ് ഓഫീസിന് മുന്നിൽ സർവകക്ഷി ധർണ നടത്തും. സാമൂഹിക പ്രവർത്തകൻ ഡിജോ കാപ്പൻ മുഖ്യപ്രഭാഷണം നടത്തും. വെള്ളിയാമറ്റത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ശക്തികളെ കണ്ടെത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. നിരന്തരമായ അവഗണനയും ചൂഷണവും വഞ്ചനയും കൊണ്ട് ജീവിതം വഴിമുട്ടിയ കർഷകരും ഗ്രാമവാസികളും എന്തു ചെയ്യും? അടിസ്ഥാന വർഗമായ കർഷകരുടെ തകർച്ച, കർഷക തൊഴിലാളികൾ, വ്യാപാരികൾ, യാത്രാ വാഹനക്കാർ, നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങിയ മുഴുവൻ ഗ്രാമവാസികളെയും ബാധിക്കുന്നു. കൃഷിഭൂമിയിലെ കഠിനാധ്വാനം സാമ്പത്തിക ഭദ്രതയോടെയുള്ള നിലനിൽപ്പിലേക്ക് എത്തിക്കണമെങ്കിൽ ഒന്നിച്ചു നിന്ന് കൂട്ടായി പ്രതിസന്ധികളെ നേരിടുവാൻ ജനങ്ങൾക്കാകണം. വെള്ളിയാമറ്റം വില്ലേജ് താലൂക്ക് ആസ്ഥാനമായ തൊടുപുഴയിൽ നിന്നും 18 കിലോമീറ്റർ ദൂരമുള്ള പരിമിതമായ യാത്രാ സൗകര്യങ്ങളും ഭൗതിക സൗകര്യങ്ങളുമുള്ള പ്രദേശമാണ്. 2835 ഹെക്ടർ ഭൂമിയിൽ 981 ഹെക്ടർ ഭൂമി മാത്രമാണ് കൃഷിക്കായി പതിച്ചു നൽകപ്പെട്ടിട്ടുള്ളത്. ജനസാന്ദ്രത ഹെക്ടറിന് 7 മാത്രവും. 30% ജനങ്ങൾ ആദിവാസികളും പട്ടികവർഗക്കാരുമാകുന്നു. നിലവിൽ വില്ലേജിലൂടെ കടന്നു പോകുന്ന ഹൈവേ റോഡുകളോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ വ്യവസായ സ്ഥാപനങ്ങളോ ഇല്ലാത്തതും തികച്ചും അവികസിതവും ദുർഘടമായ മലനിരകളും പാറകളും നിറഞ്ഞതുമായ പ്രദേശമാണ്. 2010 കേരളത്തിൽ ആകമാനം ഭൂമിയുടെ താരിഫ് വില നിശ്ചയിക്കപ്പെട്ടു. വില്ലേജ് ഓഫീസർമാർക്ക് നൽകിയിരുന്ന മാർഗനിർദ്ദേശ പ്രകാരം സാമാന്യമായ ക്രയവിക്രയ വിലയുടെ 50% താരിഫ് വില നിശ്ചയിക്കപ്പെട്ടത്. അറക്കുളം, കൊടയത്തൂർ, ആലക്കോട് വില്ലേജുകളിലേക്കാളും ഉടുമന്നൂർ തുടങ്ങിയ സമീപത്തെ എല്ലാ പിന്നോക്കാവസ്ഥയിലുള്ള വെള്ളിയാമറ്റത്താകട്ടെ മാർഗനിർദ്ദേശ പ്രകാരമുള്ളതിന്റെ 4 ഇരട്ടി അഥവാ സാമാന്യ കൈമാറ്റ വിലയുടെ ഇരട്ടിയായാണ് താരിഫ് വില നിശ്ചയിക്കപ്പെട്ടത്. 2018 വരെ കൃഷിഭൂമിയുടെ കൈമാറ്റം വില ക്രമാനുഗതമായി ഉയർച്ച പ്രാപിച്ചു വന്നു. നോട്ട് നിരോധനം, റബ്ബറിന്റെ വിലയിടിവ്, കൃഷിഭൂമിയുടെ പരിപാലന ചെലവ് വർധനവ്, വന്യജീവികളുടെ കൃഷിഭൂമിയിലെ കടന്നുകയറ്റം, ഭാരിച്ച വിദ്യാഭ്യാസ ചെലവുകൾ, ചികിത്സാ ചെലവുകളുടെ വൻ വർധനവ്, ഗ്രാമീണ പശ്ചാത്തലങ്ങളിൽ നിന്നും പട്ടണങ്ങളിലേക്കുള്ള കടന്നുകയറ്റം തുടങ്ങിയവ ഇവിടുത്തെ കൃഷിഭൂമിയുടെ കൈമാറ്റ വില 2010 മൂന്നിലൊന്നായി കുറയുവാൻ കാരണമായി. വിദ്യാഭ്യാസം, വിവാഹം, നിർമ്മാണം, കൃഷി ആവശ്യങ്ങൾ, ഭൂരഹിതർക്കായുള്ള സർക്കാർ ഭവന പദ്ധതികൾ, കടവായ്പകളുടെ തീർപ്പാക്കൽ, രോഗി ആശുപത്രി ചികിത്സകൾ, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വസ്തു കൈമാറ്റം തുടങ്ങിയവ തീർത്തും അസാധ്യമായിരിക്കുന്നു. 2023 ന്യായവില വർധനവോടുകൂടി ഭൂമിയുടെ ഫെയർ വാല്യൂ 290.4% വർദ്ധിച്ചു.
2010 100,000 രൂപ വിലയുണ്ടായിരുന്ന ഭൂമിക്ക് ന്യായവില പ്രകാരം 20,000 രൂപയും മറ്റു വില്ലേജുകളിൽ 5,000 രൂപയും ടാക്സായി നൽകപ്പെടേണ്ടി വന്നു. ഇന്ന് വെള്ളിയാമറ്റത്ത് ഭൂമിയുടെ വില 50% ഇടിഞ്ഞതായി കണക്കാക്കിയാൽ പോലും 50,000 രൂപ വെച്ച സ്ഥലം വിൽക്കുമ്പോൾ 580,000 രൂപയുടെ ടാക്സായി 58,080 രൂപ ഒടുക്കേണ്ടി വരുന്നു. അതായത് 1 ഏക്കർ ഭൂമി 500,000 രൂപയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ 580,080 രൂപ നികുതിയായി നൽകേണ്ടി വരുന്നു. ഇത് ഭരണ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ക്രൂരതയാണ്. സർക്കാർ വെള്ളിയാമറ്റം വില്ലേജിലെ ഭൂമി ന്യായവില പ്രകാരം ഏറ്റെടുക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ മുഴുവൻ ഭൂമിയുടെയും ഫെയർ വാല്യൂ 1/10 കുറവ് ചെയ്യണം. വെള്ളിയാമറ്റം വില്ലേജിലെ തലമുറയോടുള്ള ഈ ക്രൂരത അവസാനിപ്പിക്കുവാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് വെള്ളിയാമറ്റം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി മൈക്കിൾ മാത്യു പുരയിടം പറഞ്ഞു. വെള്ളിയാമറ്റത്ത് ഭൂമിയുടെ ഫെയർ വാല്യൂ താരിഫ് വില ഒത്തിരി അധികമായതിനാൽ അവിടെ കൈമാറ്റങ്ങളൊന്നും നടക്കത്തില്ല. ഇതിനെ പ്രതിഷേധിച്ച് ഈ മാസം 7-ാം തീയതി വെള്ളിയാമറ്റത്ത് വില്ലേജിൻ്റെ മുമ്പിൽ ധർണ നടത്തുന്നു. പൊതുപ്രവർത്തകനായ ഡിജോ കാപ്പൻ ഈ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്ന, രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു സമൂഹം വെള്ളിയാമറ്റം ഒന്നിച്ച് ഈ ധർണയിൽ പങ്കുചേരുന്നതാണ്. അടിസ്ഥാനപരമായി കാരണം പറയുകയാണെങ്കിൽ അടുത്ത വില്ലേജുകളെക്കാട്ടിലും ഭൂമിക്ക് ഏതാണ്ട് 4 ഇരട്ടി വില വ്യത്യാസമാണ് വെള്ളിയാമറ്റത്തുള്ളത്. ബേസിക്കായിട്ട് പറയുമ്പോൾ വില്ലേജ് ഓഫീസർമാർക്ക് 2010 കൊടുത്തിരുന്ന നിർദ്ദേശമെന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ കൈമാറ്റ വിലയുടെ 50% ഭൂമിയുടെ താരിഫ് വിലയായിട്ട് പ്രഖ്യാപിക്കുക. കൊടയത്തൂര് പോലെയുള്ള, അറക്കുളം പോലെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ഈ പറഞ്ഞ നിലപാടാണ് സ്വീകരിച്ചതെങ്കിൽ വെള്ളിയാമറ്റത്ത് വന്നപ്പോൾ കൈമാറ്റ വിലയുടെ 100 ഇരട്ടി, അതായത് ഡയറക്ഷൻ കൊടുത്തിരുന്നതിന് 4 ഇരട്ടിയായിട്ടാണ് ഭൂമിയുടെ കൈമാറ്റ താരിഫ് പ്രഖ്യാപിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഒരുവിധത്തിലും ഇപ്പോൾ ഭൂമി കൈമാറ്റം ചെയ്യാൻ പറ്റാത്തതുപോലെയുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നത്. ഇതിൻ്റെ ഒരു പരിണിതഫലമായിട്ട് ഭൂമി വിറ്റ് കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കാനല്ലാതെ മറ്റൊന്നിനും തികയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വെള്ളിയാമറ്റംകാരുടെ ദുർഭോഗമായ അവസ്ഥ, ഈ അവസ്ഥയ്ക്ക് കാരണം പറഞ്ഞാൽ തലമുറകളോടുള്ള ദ്രോഹം എന്ന് പറയേണ്ടി വരും. ഈ ദ്രോഹം അവസാനിപ്പിക്കണമെന്നും ഇതിന് കാരണഭൂതരായ കാരണക്കാരായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നുമാണ് ഞങ്ങളുടെ ഒരാഗ്രഹവും അഭിലാഷവും. മാർച്ച് 7 ചൊവ്വാഴ്ച 10:30 വെള്ളിയാമറ്റം വില്ലേജ് ഓഫീസിന് മുമ്പിലെ സർവകക്ഷി ധർണയിൽ സാമൂഹിക പ്രവർത്തകൻ ഡിജോ കാപ്പൻ പ്രസംഗിക്കും. ന്യൂസ് ബ്യൂറോ വെള്ളിയാമറ്റം. സ്ഥലം മാറിപ്പോകുന്ന കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. സ്റ്റേഷനിൽ ചേർന്ന യോഗത്തിൽ SI അബി കെ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ DYSP MR മധുബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. DYSP ജിൽസൺ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥലം മാറിപ്പോകുന്ന കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ SHO സുമേഷ് സുധാകരൻ, SI ഹാഷിം MH, SCPO സിബി എസ് നായർ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. സ്റ്റേഷനിൽ ചേർന്ന യോഗത്തിൽ SI അബി കെ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ DYSP MR മധുബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോദ്ധാവ് എന്ന പരിപാടി ഞാനും ജിൽസനും എല്ലാവരും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ആഘോഷ തിമിർപ്പായിരുന്നു. ഇന്ന് ഇവിടെ ഈ കരിമണ്ണൂരിൻ്റെ മണ്ണിൽ കരിമണ്ണൂർ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റാക്കി ആ വടമല്ലി വിലസരത്തെ മാറ്റി. അതൊരു കോർഡിനേഷനാണ്, ഒരു SHO-യും ആ സ്റ്റേഷനിലെ പോലീസുകാരുമായിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ് അവിടെ വർക്കൗട്ടായത്. ആ പരിപാടിയെ മാതൃകയാക്കിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പോലീസ് സ്റ്റേഷനിൽ ഇതേപോലുള്ള പരിപാടികൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇടുകയും അത് വളരെയധികം പ്രചാരം നേടുകയും ഉണ്ടായി. ചിലയിടത്ത് അത് വോളിബോൾ ടൂർണമെൻ്റ് ആയിരുന്നെങ്കിൽ, ചിലടത്ത് ഫുട്ബോൾ മാച്ച് ആയിരുന്നു, ചിലടത്ത് ക്രിക്കറ്റ് മത്സരമായിരുന്നു. അപ്പം അത്തരത്തിൽ ചില ഐഡിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചില മൈൻഡുള്ള ഒരാൾ കൂടിയായിരിക്കണം SHO. അപ്പോൾ ആ ഒരു SHO എങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ ദൃശ്യമായി, ഏകദേശം 2 വർഷത്തോളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. DYSP ജിൽസൺ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ഞാനിവിടെ DCR DYSP ആയിരിക്കുമ്പോൾ പല കാര്യങ്ങളിലും ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. പോക്സോ കേസിൻ്റെ റിവ്യൂ നടത്തുമ്പോഴും മറ്റ് കോൺഫറൻസൊക്കെ നടത്തുമ്പോൾ അറിയാം കരിമണ്ണൂർ പോലീസിൻ്റെ പെർഫോമൻസും അതുപോലെ SHO എന്ന നിലയിൽ സുമേഷിൻ്റെ ആ കാര്യങ്ങളിലുള്ള ഉത്തരവാദിത്വ ബോധവും കാഴ്ചപ്പാടുമൊക്കെ വളരെ വ്യക്തമാണ്.
അർപ്പണബോധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനിയും ധാരാളം സർവീസ് ഉണ്ട്. ഇപ്പോൾ പീരുമേട്ടിലേക്കാണ് ട്രാൻസ്ഫർ ആയി പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു സംഭവം ഓർക്കുക ചെയ്തു. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ആ കോമിങ്ങുള്ള ദിവസമായിരുന്നു. ഞാൻ പണി നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ആറേഴ് ആൾക്കാർ മത്തിയിൽ നിന്ന് കേസുകൾ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള രീതിയിൽ അവിടെ മത്തിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്തിയപ്പോൾ സുമേഷും ഉമേഷിൻ്റെ കൂട്ടാളികളും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അവർ മത്തിയിൽ പെട്ടെന്ന് അവിടെ കഞ്ചാവ് വെച്ച പരിപാടിയോ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ, ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ടും ഒഫൻസ് ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള വളരെ ഉത്സാഹഭരിതരായിട്ടാണ് അവരൊക്കെ ജോലി ചെയ്യുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനം, ആ രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസിനെയാണ് ജനങ്ങളെക്കും ആവശ്യം. ഡിവൈഎസ്പിമാർ ചേർന്ന് പൊന്നാടിയും മൊമന്റോയും നൽകി ആദരിച്ചു. എസ് ഐമാരായ ബിജു ജേക്കബ്, രാജേഷ് പി ജി, എഎസ്ഐ ജയ എ, എസ് സി പി ഒ അനിൽ കെ പി, സി പി ഒ അബ്ദുൾ റസാഖ് എന്നിവർ പ്രസംഗിച്ചു. എസ് സി പി ഒ ദിനേശ് പി എൻ സ്വാഗതവും അനീഷ് മാത്യു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കാഞ്ഞിരമറ്റം ഗവൺമെന്റ് ഹൈസ്കൂളിൽ തൊടുപുഴ ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഇല കലാ മ്യൂസിയ പ്രോഗ്രാം നടന്നു. പ്രൈമറി ക്ലാസ് കുട്ടികളിൽ സർഗശേഷി വളർത്തുക എന്നതാണ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. റിട്ടയേർഡ് അധ്യാപകൻ പി കെ സുരേഷ് കലാവതരണ ക്ലാസ് നയിച്ചു. പി ടി എ പ്രസിഡന്റ് സാജു ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ കെ എസ് വിജു സ്വാഗതവും അധ്യാപക എം കെ രമ നന്ദിയും പറഞ്ഞു. ആട്ടം കണ്ടു ശിവതീർത്ഥ, കഥ അറിഞ്ഞ് ആട്ടം കാണണം അല്ലേ. അപ്പൊ ശിവതീർത്ഥ കണ്ടു കാണാനുള്ള ഒരു മനസ്സ് ശിവതീർത്ഥക്ക് ഉണ്ടായി അല്ലേ. അന്തർദേശീയ വനിതാ ദിന വാരാചരണത്തിന്റെയും ലോക കേൾവി ദിനത്തിന്റെയും ഭാഗമായി മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള വനിതകൾക്കായി സൗജന്യ കേൾവി പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേഴ്സി കുര്യൻ, ഡോക്ടർ പ്രീതി ജോസഫൈൻ കെന്നഡി, ഓഡിയോളജിസ്റ്റ് ജോഷി കെ തോമസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ആസാദേക്ക് അമൃതോത്സവത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ദേശഭക്തി ഗീത് മത്സരത്തിൽ പാലാ അൽഫോൺസ കോളേജിലെ എൻ സി സി കേഡറ്റ് കുളമാവ് കല്ലുകാട്ട് അനഘ രാജൻ ഒന്നാം സ്ഥാനം നേടി. കുളമാവ് യൂത്ത് കോൺഗ്രസ് മേഖലാ കമ്മിറ്റി അനഘയെ അനുമോദിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി യോഗം ഉദ്ഘാടനം ചെയ്തു. ആസാദിക്ക അമൃതോത്സവത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ദേശഭക്തി ഗീത് മത്സരത്തിൽ പാലാ അൽഫോൺസ കോളേജിലെ എൻ സി സി കേഡറ്റ് കുളമാവ് കല്ലുകാട്ട് അനഘ രാജൻ ഒന്നാം സ്ഥാനം നേടി. 500,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് സമ്മാനം. കുളമാവ് യൂത്ത് കോൺഗ്രസ് മേഖലാ കമ്മിറ്റി അനഘയെ അനുമോദിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി യോഗം ഉദ്ഘാടനം ചെയ്തു. കുളമാവ് കല്ലുകാട്ട് കെ ജി രാജുവിൻ്റെയും ലേഖയുടെയും മകളാണ്. അമൽ ജോഷി അധ്യക്ഷനായി. അനുഷൽ കുളമാവ്, ഡി സി സി അംഗം ടോമി വാളികുളം, ഇമ്മാനുവൽ ചെറുവള്ളാത്ത്, വിനോദ് കെ എസ്, മാത്യു സെബാസ്റ്റ്യൻ, റെജി ചാലാട്ട്, ബിബിൻ ഇട്ടിക്കൻ, സ്റ്റീഫൻ ജോർജ്, ജസ്റ്റിൻ ജോൺസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കുളമാവ്. ഇടവെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂൾ വാർഷികവും പ്രധാന അധ്യാപക ഗീതമ്മ പി ജിയുടെ യാത്രയയപ്പ് സമ്മേളനവും നടത്തി. പി ടി എ പ്രസിഡന്റ് ഇ കെ അജിനാസിന്റെ അധ്യക്ഷയിൽ കൂടിയ യോഗം ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടുക്കി ജില്ലാ സെക്രട്ടറി വി വി ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. ഇടവെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂൾ 49-ാമത് വാർഷികവും പ്രധാന അധ്യാപിക ഗീതമ്മ പി ജിയുടെ യാത്രയപ്പ് സമ്മേളനവും നടത്തി. പി ടി എ പ്രസിഡന്റ് ഇ കെ അജിനാസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടുക്കി ജില്ലാ സെക്രട്ടറി വി വി ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപക പ്രതിനിധി നസീറ പി എ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് പ്രസംഗിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും വാർഡ് മെമ്പറുമായ ബിൻസി മാർട്ടിൻ കർഷക ദമ്പതികളെ ആദരിച്ചു. എ ഇ ഒ ഷീബ മുഹമ്മദ് മാഗസിൻ പ്രകാശനം നടത്തി.
വാർഡ് മെമ്പർമാരായ അസീസ് ഇലിക്കൽ, അജ്മൽ ഖാൻ അസീസ്, തെക്കംഭാഗം കൃഷി ഓഫീസർ ബിൻസി കെ വർക്കി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. യോഗത്തിന് സീനിയർ അസിസ്റ്റന്റ് ഷഹന കരീം സ്വാഗതവും പി ടി എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് തങ്കപ്പൻ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന് ശേഷം സമ്മാനദാനവും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കൊച്ചി റീജിയണൽ ഓഫീസിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ അതിക്രമിച്ച് കയറുകയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകർ പ്രകടനം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി പ്രവർത്തകർ തൊടുപുഴ മുനിസിപ്പൽ ഓഫീസ് മാർച്ച് നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ഉദ്ഘാടനം ചെയ്തു. ട്രയാങ്കിൾ സന്നദ്ധ സംഘടനയുടെയും ജനാധിപത്യ കേരള കോൺഗ്രസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ കാർഷിക സെമിനാർ നടത്തി. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കെ പി എസ് ടി എ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി വി എം ഫിലിപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാമറ്റം വില്ലേജിലെ ഉയർന്ന താരിഫ് വില പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് 7 വെള്ളിയാമറ്റം വില്ലേജ് ഓഫീസിന് മുന്നിൽ സർവകക്ഷി ധർണ നടത്തും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.